എന്ന കിതാബിൽ അത് വിശദമായി എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ആ സംഭവത്തിലേക്ക് കടക്കുന്നില്ല. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അങ്ങനെ മുൻഗാമികളെ ജീവൻ കൊടുത്തിട്ടാണ് ഈമാൻ നമ്മുടെ കയ്യിൽ തന്നത്. മുൻഗാമികളെ എല്ലാം നൽകിയിട്ടാണ് നമ്മുടെ വക്കലേക്ക് തഖ്‌വ നൽകിയിട്ടുള്ളത്. അത് നമ്മൾ താൽക്കാലിക ദുനിയാവിന്റെ പേരിൽ പണയം വെക്കരുത്. നമ്മുടെ ഓരോരുത്തരുടെയും രഹസ്യ ജീവിതം അല്ലാഹുവിന് പൊരുത്തപ്പെട്ടതാകണം. കയ്യിലുള്ള മൊബൈൽ ഒരുപാട് ഉപകാരമുള്ള സാധനമാണ്. അത് പക്ഷേ അതിലൂടെ ആയുസ്സുകളല്ലേ മോനെ, അനാവശ്യങ്ങൾക്ക് വേണ്ടി സമയം കൊല്ലല്ലേ മോനെ. അല്ലാഹു നൽകിയത് ഈ ഒരായുസ് മാത്രമാണ്, സമയമല്ലാതെ വേറൊന്നും നമുക്ക് ഇവിടെ നേരിട്ട് തന്നില്ല. ബാക്കിയെല്ലാം അനുബന്ധമായ കാര്യങ്ങളാണ്. ആ പവിത്രമായ സമയത്തെ നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നിടത്താണ് നമ്മുടെ കാര്യമുള്ളത്. മഹാനായ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു അതാ ഈ മുഹറം പോലെ ഒരു മുഹറത്തിലെ പത്തിനല്ലേ കൊല ചെയ്യപ്പെടുന്നത്. യസീദിന്റെ പട്ടാളം മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊല ചെയ്തു കളയുന്നത് ഇതുപോലെ ഒരു മുഹറമിലാണ്. സത്യത്തിന്റെ ആളുകൾക്ക് ജയം ലഭിച്ചതിന്റെ കഥയാണ്. അതുപോലെ മുൻഗാമികളെല്ലാം പരീക്ഷണങ്ങൾ നേരിട്ട മാസമാണ് മുഹറം. ഇസ്ലാമത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് മാത്രമല്ല മുൻഗാമികളുടെ കാലത്തും ആദരിക്കപ്പെടുന്ന മാസമാണ്. അതുകൊണ്ടല്ലേ പറഞ്ഞത്, അടുത്ത കൊല്ലം ഞാൻ ജീവിച്ചിരുന്നാൽ ഒൻപതും പത്തും ഞാൻ നോമ്പെടുക്കാം. കാരണം ജൂതന്മാരുടെ നടപടികൾ അത് നമ്മുടെ നടപടികളോട് യോജിച്ചു വരേണ്ടതില്ല. നമ്മൾ മുൻഗാമികളായ അമ്പിയാക്കന്മാരെ അനുസ്മരിക്കുന്നു, അവരുടെ നടപടികളിൽ നിന്ന് തുടരാൻ പറഞ്ഞതിനെ തുടരുന്നു. എന്നാൽ പിൽക്കാലത്തെ കൈമാറ്റം നിരുത്തിയവരെ നമുക്ക് അംഗീകരിച്ചുകൂടാ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പുതിയ ഒരു വർഷം നമ്മുടെ പരിശുദ്ധമായ അറബ് മാസം കടന്നു വരുമ്പോ നമ്മൾ അറിയുന്നില്ല. ഇംഗ്ലീഷ് മാസം ജനുവരി ഒന്നാണെങ്കിൽ നമ്മൾ അന്ന് ന്യൂ ഇയർ ആണെന്നറിയും. മുഹറം മാസം വരുമ്പോൾ ഒരു പുതുവർഷ പുലരിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഹിജ്റയെ കുറിച്ച് പറയേണ്ട സമയമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത ആ മഹനീയമായ സംഭവത്തോട് ചേർന്നാണ് ഹിജ്റ കലണ്ടർ ഉണ്ടാക്കിയത്. ഉമറുൽ ഫാറൂഖ് തങ്ങളാണ് സിസ്റ്റമാറ്റിക് ഹിജ്റ കലണ്ടർ അപ്ലൈ ചെയ്തത്. അതുകൊണ്ട് നമ്മുടെ ഈമാനികമായ ആലോചനകൾ, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ ജീവിതത്തിലെല്ലാം വരണം. വേറെ ഒരു രക്ഷയും നമുക്കില്ല അള്ളാഹുവിലേക്ക് മടങ്ങുകയല്ലാതെ. അതുകൊണ്ട് നമ്മളൊക്കെ തൗബ ചെയ്യണം, അള്ളാഹുവിനോട് പൊറുക്കല് തേടണം. ഏത് വിഷമം വന്നാലും നമ്മൾ സാധാരണ കുട്ടിക്ക് സുഖമില്ലെന്ന് വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞാൽ, ഭാര്യ അഡ്മിറ്റായെന്ന് കേട്ടാൽ, ഉപ്പക്ക് സുഖമില്ലെന്നറിഞ്ഞാൽ, കച്ചവടം നഷ്ടമാണെന്ന് കണ്ടാൽ നമ്മൾ മറ്റുള്ളവരോട് പറയും, ദുആ ചെയ്യണേ, ദുആ ചെയ്യണേ. അത് നല്ല കാര്യമാണ്. ഒരു സഹോദരൻ മറ്റൊരു സഹോദരന് വേണ്ടി അസാന്നിധ്യത്തിൽ ദുആ ചെയ്താൽ അത് ഇജാബത്ത് കിട്ടാൻ കാരണമുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഞാനും നിങ്ങളും പരിശീലിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു വിഷമം വന്നാൽ നല്ല ഒരു ഉളവ് എടുക്കണം. എന്താണ് നല്ല ഉളവ് എന്ന് പറഞ്ഞാൽ, അറിയുന്ന സുന്നത്തുകളെല്ലാം പാലിച്ചുകൊണ്ടുള്ള ഉളവ് എടുക്കണം. സാധാരണ നമ്മൾ ഓടിപ്പോയി ഫർള് പരിഗണിച്ചുകൊണ്ടുള്ള ഉളവ് ഒപ്പിച്ചിട്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ നമ്മൾ നല്ല ഒരു ഉളവ് എടുക്കണം. അറിയുന്ന സുന്നത്തുകളെല്ലാം പരമാവധി പാലിച്ചുകൊണ്ടുള്ള ഒരു ഉളവ് എടുക്കണം. എന്നിട്ട് നല്ല രണ്ടരക്കഴുത്ത് നിസ്കാരം നിർവഹിക്കണം.
അതെന്താണ് നല്ല രണ്ടത്. ഒന്ന് മനസ്സാന്നിധ്യത്തോടെ ആകലാണ്, രണ്ടോ അറിയുന്ന സുന്നത്തുകളെല്ലാം പാലിച്ചുകൊണ്ട് രണ്ടറക്കത്ത് നിസ്കരിച്ചിട്ട് ആരോരുമില്ലാത്ത റൂമിൽ ഇരുന്ന് ഒറ്റയ്ക്ക് കൽബ് റബ്ബിലേക്ക് ചേർത്ത് ഒന്ന് ദുആ ചെയ്യണേ. ഇത് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ശീലിക്കേണ്ട കാര്യമാണ്. നാളെ ഞാൻ പെണ്ണ് കാണാൻ പോവുകയാണ്, അല്ലെങ്കിൽ എന്റെ മകളുടെ കല്യാണം ഉറപ്പിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ എന്റെ മകന്റെ വിവാഹം നടത്താൻ പോവുകയാണ്, അല്ലെങ്കിൽ നാളെ ഒരു കട തുടങ്ങാൻ പോവുകയാണ്, നാളെ ഒരാളുമായി എഗ്രിമെന്റ് സംസാരിക്കാൻ പോവുകയാണ്. ഏത് നല്ല കാര്യം വരുമ്പോഴും അല്ലാഹുവിൽ നിന്ന് കാവൽ തേടി ബർക്കത്ത് തേടിയിട്ട് ഇങ്ങനെ ഒരു ശീലം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ അത് വലിയ ഗുണമുള്ള കാര്യമാണ്. എല്ലാം തരുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹു തടഞ്ഞത് തരാൻ ഒരാൾക്കും സാധിക്കൂല. അല്ലാഹു നിശ്ചയിച്ച മാർഗങ്ങളാണ് ഈ ലോകത്തുള്ളതെല്ലാം. ഭൗതികമായി നേരിട്ട് നമുക്ക് ബോധ്യപ്പെടുന്ന കാരണങ്ങളുണ്ട്, ആത്മീയമായി മാത്രം ബോധ്യപ്പെടുന്ന കാരണങ്ങളുണ്ട്. ഏതായാലും മുസബ്ബിബുൽ അസ്ബാബായ അല്ലാഹു തആല കാര്യകാരണങ്ങളാൽ ഈ ലോകം നിലനിർത്തിയവനാണ്. പക്ഷേ കാരണത്തിന്റെയും കാര്യത്തിന്റെയും ഉടമ ആരാണ്? ഖാലിഖായ റബ്ബ് തന്നെ. അല്ലാഹുൽ വാഹിദുൽ ഖഹാർ. അതുകൊണ്ട് ഞാനും നിങ്ങളും നല്ല തഖ്വയുള്ളവരായി ജീവിക്കണം, മുത്തഖീങ്ങളായി കഴിയണം. നമ്മുടെ പരമാവധി നിസ്കാരത്തിൽ ഒരു വീഴ്ചയും ഒരിക്കലും വരാൻ പാടില്ല. കച്ചവടത്തിന്റെ പേരിൽ നിസ്കാരം കവാ വരുന്നത്, ബിസിനസിന്റെ പേരിൽ നിസ്കാരം കവാ വരുന്നത്, പരമാവധി അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് നല്ല ഇഖ്ലാസോടെ അമൽ ചെയ്യണം. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി ഈമാനോടെ മരിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. പ്രിയമുള്ളവരെ, റബ്ബിനെ നന്നായി ഭയക്കണം. അല്ലാ എന്ന് കേൾക്കുമ്പോൾ കൽബിൽ പടക്കൽ വരണം. ഒറ്റക്കിരുന്ന് റബ്ബിനെ വിളിക്കുമ്പോൾ അവന്റെ ജലാഹല തോർത്തിട്ട് കരയുമ്പോഴും അവന്റെ ഔദാര്യമോർത്ത് ആനന്ദിക്കണം. വല്ലാത്തൊരു ലോകമാണ്. അല്ലാ എന്ന് വിളിക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ കൽബിന് കിട്ടുന്നത് ചെറിയ ഒരു കാര്യമല്ല. വിശ്വാസികൾക്കുള്ളതുപോലെ മനസ്സമാധാനം ലോകത്ത് വേറെ ആർക്കും അല്ലാഹു വെച്ചിട്ടില്ല. ഐൻസ്റ്റൈൻ മനസ്സമാധാനത്തോടെ മരിച്ച ആളല്ല, ന്യൂട്ടൺ മനസ്സമാധാനത്തോടെ മരിച്ച ആളല്ല, മനഃശാസ്ത്രത്തിന്റെ ജേതാവ് സിഗ്മണ്ട് ഫ്രോയിഡും മനസ്സമാധാനം കിട്ടിയ ആളല്ല. മൂന്ന് പേരും വിഷാദ രോഗികളായിരുന്നെന്ന് ചരിത്രം പറയുന്നു. മാർക്സ് മകൻ മരണപ്പെട്ട സമയത്ത് മകന്റെ കബറിലേക്ക് അഥവാ ശവകുടീരത്തിലേക്ക് മനസ്സമാധാനമില്ലാതെ കിട്ടി എടുത്തു ചാടാൻ നിന്നതാണെന്നും ആളുകൾ പിടിച്ചു വെച്ചതാണെന്നും എങ്കിൽസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സമാധാനം കിട്ടാതെ കള്ള ഷോപ്പിൽ കയറിയിട്ട് പിറ്റേന്ന് രാവിലെ അതാ അലഞ്ഞു നടന്ന് തെരുവ് വിളക്കി എറിഞ്ഞുടയ്ക്കുന്ന ആളെയാണ് മാർക്സിലൂടെ കണ്ടതെന്ന് ലോകം രേഖപ്പെടുത്തുകയാണ്. എന്തിനാണ് ഇത് പറഞ്ഞത്? അല്ലാഹുവിനെ ചിന്തിക്കുമ്പോഴാണ്. ഇന്നെന്നെ ഗൾഫിൽ നിന്നൊരു സഹോദരൻ വിളിച്ചു, കടൻ കയറി വലിയ പ്രയാസത്തിലാണ്. സലാമത്താവാൻ അല്ലാഹുവിനോട് ദുആക്കാൻ പറയാൻ വിളിച്ചതാണ്. എന്തെങ്കിലും ഒന്ന് ചൊല്ലാൻ വേണ്ടി പറഞ്ഞു തരാൻ പറഞ്ഞു. ആ സഹോദരന്റെ ചിന്ത എന്താണ്? എനിക്ക് മനസ്സമാധാനം കിട്ടാൻ ഏതെങ്കിലും ഒരു ദിക്ര് ചൊല്ലണം എന്ന ചിന്തയാണ്. ഞാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കാൻ യോഗ്യതയുള്ള ആളല്ല. പക്ഷേ ഖുർആൻ അല്ലാഹു തആല വനുനസ്സിലു മിൻ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ
ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, സൂറത്തുള്ളഹ നിങ്ങൾ ഓതിക്കോളൂ പരമാവധി. എന്റെ ഉസ്താദുമാര് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടതാണ് ഞാൻ. കാരണം സൂറത്തുള്ളഹയിൽ എല്ലാ അനുഗ്രഹങ്ങളുടെയും സൂചനയുണ്ട്. വലസൂഫയുതീക റബ്ബുക ഫതർള്ളാ അലം യജിദുക യതീമൻ ഫആവാ വവജദക ളാല്ലൻ ഫഹദാ വവജദക ആഇലൻ ഫഅഗ്നാ. എല്ലാ ഇല്ലായ്മയിൽ നിന്നും എല്ലാ ദാനങ്ങളും നൽകിയ കഥ പറയുന്ന സൂറത്താണല്ലോ സൂറത്തുള്ളോഹ. തങ്ങളെ അവിടുന്ന് എത്തിയുമായിരുന്നില്ലേ, നമ്മളല്ലേ പരിചരിച്ചത്. തങ്ങളെ തങ്ങളെ വഴിയോരത്ത് കിടക്കുന്ന ഒരു വീണുപോയ മുത്തിനെ പോലെ ഉപ്പ മരിച്ചു പോയി, ഉമ്മ വഫാത്തായി പോയി, മൂത്താപ്പയും വഫാത്തായി പോയി, ഉപ്പാപ്പയും വഫാത്തായി പോയി, തങ്ങളെ നോക്കിയത് നമ്മളല്ലേ നബിയേ. തങ്ങൾക്ക് സ്വത്തെന്ന് പറയാനൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം തന്നത് നമ്മളല്ലേ നബിയേ എന്ന് പറയുന്ന സൂറത്താണ്. അത് ഞങ്ങളുടെ ഉസ്താദുമായി ഇങ്ങനെ ചൊല്ലി പറയാൻ കൊടുക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളത് ചൊല്ലിക്കോളൂ, അള്ളാഹു അദ്ദേഹത്തിന്റെ കടം വീടാനുള്ള വഴി തുറന്നു കൊടുക്കട്ടെ, സലാമത്ത് നൽകട്ടെ. ഇതുപോലെ ഈ സദസ്സിലും ആരൊക്കെ കടങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുണ്ടോ, അള്ളാഹുവെ അവർക്കെല്ലാം നീ കടങ്ങൾ വീടാനുള്ള വഴി നൽകണേ അള്ളാ. പ്രിയമുള്ളവരെ, ഇതുപോലെ അള്ളാഹുവിനുള്ള ദിക്ര കൊണ്ട് കിട്ടുന്ന സമാധാനം ചെറുതല്ല. അതോടൊപ്പം ഞാൻ പറഞ്ഞു വന്ന അടുത്ത കാര്യം, ഹബീബായ മുഹമ്മദു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നന്നായി മഹബ്ബത്ത് വെക്കണം, ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെക്കണം. അവിടത്തോടുള്ള ഹുബ്ബാണ് ഹുബ്ബുൻ നബീ വ മദ്ഹുഹു ഖൈറുൽ അമൽ ഫഅസൽ ഇലാഹു ബി യുബല്ലിഗുൽ അമൽ വലഹു ബി നൈലി ശഫാഅത്തിൻ തഹാ കഫൽ ഇൻദൽ ഇലാഹി മുനഅമൻ തൻഈ. നമ്മൾ മുത്തുനബിതങ്ങളോടുള്ള മഹബ്ബത്ത് കൽബിൽ പരിപാലിക്കണം. മക്കൾക്ക് ചെറുപ്പത്തിലെ നബിതങ്ങളോടുള്ള ഇഷ്ടം പറഞ്ഞു കൊടുക്കണം. അതെന്തിനാണ്? വലിപ്പത്തിൽ അവരെ നിയന്ത്രിക്കാനാണ്. ചെറുപ്പത്തിൽ തന്നെ മക്കളുടെ കൽബിൽ അള്ളാഹു റസൂലിനോടുള്ള മഹബ്ബത്ത് ഉണ്ടായാൽ മക്കളോട് പറഞ്ഞാ മതിയോ, മോനെ അങ്ങനെ ചെയ്തിട്ടോ ഒത്തിരി വിധങ്ങൾക്ക് ഇഷ്ടണ്ടാവൂല. അത് മതിയാവും. അതിനാണ് ആദ്യം ഒത്തിരി വിധങ്ങളെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞത്. മോനെ അങ്ങനെ ചെയ്യരുത്, ഹബീബായ തങ്ങൾക്ക് ഇഷ്ടാവൂല എന്ന് പറയുമ്പോ കുട്ടികളെ തെറ്റിൽ നിന്ന് വിട്ടെടുക്കും. ഞങ്ങളുടെ കാദിസിയിൽ സമ്മേളനത്തിന് മക്കയിൽ നിന്ന് വന്ന വലിയൊരു സയ്യിദ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഐദറു തങ്ങൾ, അദ്ദേഹം പറഞ്ഞു, പണ്ട് മക്കൾക്കെല്ലാം ഒത്തിരി വിധങ്ങളെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. നമ്മൾ അത് പറഞ്ഞു കൊടുക്കുമ്പോഴോ മക്കളിങ്ങനെ ചോദിച്ചു, സ്വർഗത്തിൽ പോയാൽ എന്താ കിട്ടുക? മക്കളെ സ്വർഗത്തിൽ പോയാൽ റസൂലുള്ളാഹി തങ്ങളെ കാണാം എന്ന് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. അവിടുത്തെ തോട്ടവും പറയണ്ട, അവിടുത്തെ അരുവിയും പറയണ്ട, അവിടുത്തെ തരുണികളെയും പറയണ്ട, റസൂലുള്ളാഹി തങ്ങളെ കാണാൻ പറ്റും സ്വർഗത്തിൽ പോയാൽ എന്ന് പറഞ്ഞാൽ അവർക്ക് അത് മാത്രം മതിയായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചെറുപ്പത്തിലെ നമ്മുടെ കൽബിൽ വളർത്തിക്കൊണ്ടുവന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലിമോ ഔലാദക്കും മഹബ്ബത്ത റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത്, ഹബീബായ തങ്ങളോടുള്ള ഇഷ്ടം നമ്മുടെ ഓരോരുത്തരുടെയും കൽബിൽ നിറച്ച് മക്കൾക്കത് ചെറുപ്പത്തിലെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ മുത്തു നബിതങ്ങളുടെ ഇഷ്ടന്മാരായി ജീവിച്ചാൽ എല്ലാ വേദനകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ് അസ്സലാത്തു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്കെല്ലാം ഒരുപാട് സ്വലാത്തു ചൊല്ലാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ.
സലാത്തുകൾ ദാഇമാക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളോട് കൂടുതലൊന്നും വഴുതു പറയുന്നില്ല. തഖ്വയുള്ള നല്ല മനുഷ്യന്മാരായി ഞാനും നിങ്ങളും മാറണം. ഞാൻ നിങ്ങളുടെ സ്നേഹത്തിൽ ചെയ്യാൻ അർഹനല്ല. ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നാമത് എന്നോട് തന്നെയുള്ള ഉപദേശമാണ്, ഞാൻ നന്നാവാനുള്ള ഉപദേശമാണ്. നമ്മളെല്ലാം നന്നാവാനാണ്. ചെറുപ്പക്കാരെ, നമ്മളോട് മൊത്തിന് വിധങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. വയസ്സന്മാരോടുള്ളതിനേക്കാൾ വലിയ ഇഷ്ടം മൊത്തിന് വിധങ്ങൾക്ക് ചെറുപ്പക്കാരോടാണ്. ഇനി ആരും വയസ്സന്മാര് ദേഷ്യം പിടിച്ചുകൊണ്ട, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ചെറുപ്പക്കാരുടെ തോളിലിടും. കാരണം എല്ലാവരും ചെറുപ്പക്കാരായിട്ടാണല്ലോ പിന്നെ വയസ്സന്മാരായത്. അതുകൊണ്ട് ഒരു വയസ്സന്മാരും ബേജാറാവണ്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചെറുപ്പക്കാരോട് വലിയ കാര്യമാണ്. ഒരിക്കൽ മുഅദ് ബിൻ ജബൽ തങ്ങളെ തോളിലെങ്ങനെ കൈയിട്ടു, തങ്ങൾക്കെങ്ങനെയാണ്, മുഅദ് തങ്ങൾ വലിയ ഭാഗ്യവാനായ സ്വഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാഹനത്തിൽ തൊട്ടു പിന്നിൽ ഇരുന്ന് യാത്ര ചെയ്യാൻ ഭാഗ്യം കിട്ടിയ സ്വഹാബിയാണ്. നബിതങ്ങള് കൽബു തുറന്ന് സന്തോഷം പറയുന്ന സ്വഹാബിയാണ്. അവസാനം യമനിലേക്ക് ഗവർണറായി അയച്ച സ്വഹാബിയാണ്. പോകുന്ന സമയത്തിൽ അല്ലക തമറുബി മസ്ജിദി വ ഖബരി യാ മുആദ്, ഓ മുആദേ, ഇനി നിങ്ങൾ മദീനത്തേക്ക് വരുമ്പോൾ എന്റെ പള്ളിയുടെയും ഖബറിന്റെയും അടുക്കലോടെ ആയിരിക്കും നിങ്ങൾ നടക്കുക എന്ന് പറഞ്ഞാൽ വരുമ്പോഴേക്ക് ഞാൻ യാത്രയായിട്ടുണ്ടാകും എന്ന് നേരത്തെ മുത്തലവിധങ്ങൾ പറഞ്ഞു വെച്ച സ്വഹാബിയാണ് സയ്യിദുനാ മുആദ് ബിൻ ജബൽ തങ്ങൾ. അഅലമു ബിൽ ഹലാലി വൽ ഹറാം, മതവിധികൾ ഏറ്റവും ആധികാരിക ജ്ഞാനമുള്ള സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ പ്രമുഖനാണ്. ആ മുആദ് ബിൻ ജബൽ തങ്ങളോട് തോളിൽ കൈയിട്ടിട്ട് പറയാണ്, ഓ മുആദേ, എനിക്ക് ചെറുപ്പക്കാരോട് വലിയ കാര്യമാണ്. കാരണം ഞാൻ ആദ്യം ദീനുമായിട്ട് മക്കത്ത് വന്നപ്പോ വയസ്സന്മാര് പലരും എനിക്കെതിരെ നിന്നപ്പോഴും ചെറുപ്പക്കാരാണ് എന്റെ കൂടെ വന്നത്. അതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടമാണ്. ഓ മുആദേ, നിസ്കാരം കഴിഞ്ഞാൽ ഒരു കാര്യം ദാഇമാക്കണേ. അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക വ തൗഫീഖ് ത്വാഅതിക വ ഈമാനിക യാ അല്ലാഹ് എന്ന ദിക്ർ പതിവാക്കണേ മുആദേ. അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വ ശുക്രിക وحسن عبادتك وتوفيق طاعتك. ചില റിവായത്തിൽ അത്രയാണുള്ളത്. ഇമാം നബവി തങ്ങൾ അവിടെ തല്ലത് കാറിലും ഇതെടുത്ത് പറയുന്നുണ്ട്. നമുക്ക് ഒരുമിച്ചൊന്ന് ചൊല്ലാൻ പറ്റുമോ? അല്ലാഹുമ്മ കഴിയുന്നവരൊക്കെ നിസ്കാരം കഴിയുമ്പോൾ ദാഇമാക്കണം. ഞാൻ പറഞ്ഞതല്ല, ഹബീബായ മുഹമ്മദു റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദാഇമാക്കാൻ പറഞ്ഞതാണ്. അത് വലിയ പുണ്യമുള്ള ദിക്റാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ റബ്ബിലേക്കും റസൂലിലേക്കും മടങ്ങി നല്ല തഖ്വയുള്ളവരായി മാറണം. നന്നായി സ്വലാത്ത് ചൊല്ലണം. അറിയുന്ന സ്വലാത്ത് ചൊല്ലിയാൽ മതി, നാളെ എന്നോട് ഏറ്റവും അടുത്ത് വരുന്നവർ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവരാണ്. സ്വലാത്ത് കൊണ്ട് ഒരുപാട് നേട്ടമുണ്ടായ ആളുകൾ, എത്രയോ ആളുകൾ അനുഭവങ്ങൾ നമ്മളോട് പങ്കുവച്ചവരുണ്ട്. ഇപ്പൊ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അല്ലാഹു ജല്ല ജലാലുഹു അമ്മ നവാലുഹു വ തആല മുൽക്കുഹു. അല്ലാഹുവേ, ഞങ്ങളെല്ലാം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ, സ്വലാത്ത് ദാഇമാക്കുന്ന നല്ലവരിൽ ഞങ്ങളെ എല്ലാം ഉൾപ്പെടുത്തണം. അല്ലാഹ്, ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. ഈ നല്ല രാത്രിയിൽ ഇവിടെ ഈ നല്ല മജ്ലിസ് ഒരുമിച്ചുകൂടി ഇത്രയും മുഅ്മിനീങ്ങൾ സ്വലാത്ത് ചൊല്ലി
നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയവർക്കൊക്കെ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ അതാ ബഹുമാനപ്പെട്ട വാരിസ് തഖാഫിയുടെ പേരിലും മറ്റും നമുക്കതാ ഒരു പത്ത് തഹ്ലീലുകളിട്ട് ദുആ ചെയ്യാം. നമ്മളും എപ്പോഴാണ് മരിക്കുക എന്നറിയില്ല. ആരെങ്കിലുമൊക്കെ നമ്മുടെ പേരിലൊക്കെ ദുആ ചെയ്യുന്നത് ബാക്കിയാകണമെങ്കിൽ നമ്മളും നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യണം, തഹ്ലീലുകളിടണം, അവർക്ക് വേണ്ടി ഹദിയ ചെയ്യാവുന്നത് ചെയ്യണം. അല്ലാഹു തആല നമ്മുടെ എല്ലാം മക്കളെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ, ആലിമീങ്ങളാക്കി തരട്ടെ, രണ്ട് ലോകത്ത് ഉപകാരപ്പെടുന്ന ഖുറത്തു ഐനാക്കി തരട്ടെ. നമുക്കതുകൊണ്ട് അല്പസ്വലാത്ത് തഹ്ലീലുകളിൽ ദുആ ചെയ്തുകൊണ്ട് പിരിയണം. അതിനു മുമ്പ് ഞാൻ ഒരു ചെറിയ കാര്യം കൂടി ഇൻഷാല്ലാ ദുആയ്ക്ക് മുമ്പ് പറയും. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم. സഹോദരങ്ങളെ, നമ്മുടെ ഈ പരിപാടി ഇവിടെ ഉണ്ടാക്കിയത് SSF-ന്റെ ബാംഗ്ലൂർ ജില്ലാ കമ്മിറ്റിയാണ്. അതുകൊണ്ട് ഒരുപാട് സുന്നത്തിയമാഴത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്ന നമ്മുടെ പ്രസ്ഥാനങ്ങളെല്ലാം സഹായിക്കുന്നവരെ അല്ലാഹു തആല സഹായിക്കുമാറാകട്ടെ. ഞങ്ങൾ ഇന്നിവിടെ വരാനുണ്ടായ സാഹചര്യം SSF-ന്റെ നാഷണൽ കമ്മിറ്റിയുടെ രണ്ട് ദിവസത്തെ പ്രതിനിധി സമ്മേളനം ഇവിടെ തൊട്ടടുത്ത് നടക്കുന്നുണ്ട്. അൽഹംദുലില്ലാ 20 സ്റ്റേറ്റിലെ പ്രതിനിധികൾ വന്നുകൊണ്ട് ഇനി അടുത്ത ദിവസങ്ങളിൽ ഇന്ത്യയിലുടനീളം നടക്കേണ്ട സുന്നത്തിയമാഴത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ആലോചിക്കുകയും പദ്ധതികൾ രൂപപ്പെടുത്തുകയും അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അത് ക്രമപ്പെടുത്താനുള്ള രീതികൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട മീറ്റിംഗാണ്. അള്ളാഹു തആല അതിനുവേണ്ടി സഹായിക്കുന്നവർക്കെല്ലാം ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അത്രയും പ്രതിനിധികളെ അക്കോമഡേറ്റ് ചെയ്യാനും വേണ്ടതെല്ലാം ഒരുക്കി കൊടുക്കാനും എല്ലാം നല്ല ചെലവുണ്ട്. അതുപോലെ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ ഇവിടുത്തെ SSF-ന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഈ നല്ല മജ്‌ലിസിൽ വെച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്തുലിട്ട് ദുആ ചെയ്യുന്ന ഈ മജ്‌ലിസിൽ, ഹബീബായ നബി തങ്ങളുടെ ഇഷ്ക പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന ഈ മജ്‌ലിസിൽ അല്ലാഹ് നിന്നിലേക്ക് മടങ്ങണമെന്ന് ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞ് ഞങ്ങളോട് ഓർമ്മപ്പെടുത്തി ഈ മജ്‌ലിസിൽ സഹായിക്കുന്നവരെ മുഴുവനും നീ സഹായിക്കണേ റഹ്മാനേ. ഞങ്ങളെ എല്ലാം നിന്റെ മുഖറബീങ്ങളായ അടിമകളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനേ. അല്ലാഹ് ഇവിടെ ഏത് നല്ല ഉദ്ദേശത്തോടെയാണ് സംഭാവനകൾ നൽകുന്നതെങ്കിലും അവരുടെ എല്ലാം ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ റഹ്മാനേ. മക്കള് നന്നാവാൻ, കച്ചവടം ലാഭകരമാകാൻ, ഭാര്യക്ക് സുഖപ്രസവം കിട്ടാൻ, ഉമ്മാന്റെ ഉപ്പാന്റെ രോഗം മാറാൻ, മരണപ്പെട്ട മാതാപിതാക്കളുടെ കബറ് പ്രകാശപൂർണമാകാൻ, ഏത് നല്ല ഉദ്ദേശത്തോടെയാണ് ഇവിടെ സംഭാവനകൾ പറയുന്നത് നൽകുന്നതെങ്കിലും എല്ലാം നൽകേണ്ടവൻ നീയാണ്, നിഅമത്ത് തന്നവനും നീയാണ്. അതുകൊണ്ട് നീ ഇജാബത്ത് നൽകണേ അല്ലാഹു. ഒരു 5000 രൂപ ഇൻഷാല്ലാ നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം കൊടുക്കാൻ പറ്റുന്ന ആരെങ്കിലും ഒരാളെന്ന് തുടക്കം കുറിക്കാനുള്ള അൽഹംദുലില്ലാ അല്ലാഹു കബൂൾ ചെയ്യട്ടെ. വേറെ എന്തായാലും നീ കബൂൽ ചെയ്യണേ റഹ്മാനേ, നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനേ, എല്ലാവിധ റാഹത്തും നീ നൽകണേ അല്ലാഹ്, ആഫിയത്തും സിഹ്ഹത്തും നൽകണേ അല്ലാഹ്. ഏത് നല്ല ഉദ്ദേശമാണെങ്കിലും മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ബർക്കത്ത് കൊണ്ട് ആ ചെറുപ്പക്കാരനെ നീ നിറവേറ്റി കൊടുക്കണേ അല്ലാഹു. നീ ഖബൂൽ ചെയ്യണേ റഹ്മാനേ, നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനേ, എല്ലാവിധ റാഹത്തും നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്, എല്ലാവിധ ലിസ്അത്തും നീ നൽകണേ റഹ്മാനേ. അർഹമുർ റഹീമായ മലികുൽ മുലൂക്കായ രാജാതിരാജനായ റബ്ബേ, ഞങ്ങളുടെ എല്ലാവരുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണം അല്ലാഹ്. ഈ ഏറ്റെടുക്കുന്നവർക്ക് നീ പ്രത്യേകം ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്.
പേരെന്താ? ആ ബാക്കി നിന്ന പേരെന്താ? ലത്തീഫ്, അബ്ദുർ റഷീദ്. അല്ലാഹുവേ, നീ ഖബൂൽ ചെയ്യണേ റഹ്മാനേ, നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനേ, എല്ലാവിധ റാഹത്തും നീ നൽകണേ അല്ലാഹ്. നിന്റെ ദീനിന്റെ പ്രവർത്തനങ്ങൾ ഹയാത്താക്കാൻ നീ നൽകുന്ന സംഭാവനകൾ ആഖിറത്തിലേക്ക് സന്തോഷിക്കാനും ദുനിയാവിൽ ബർക്കത്തിനും കാരണമാക്കണേ അല്ലാഹ്. എത്രയോ പതിനായിരങ്ങൾ ലക്ഷങ്ങൾ വേണ്ടി വരുന്ന മാരകമായ രോഗങ്ങളിൽ നിന്ന് ഈ സംഭാവനകളുടെ കാരണമായി നീ കാവൽ നൽകണേ അല്ലാഹ്. ചോദിക്കുന്നില്ല, കഴിയുന്നവരൊക്കെ വേഗം സഹകരിച്ചാലും നമുക്ക് ദുആ ചെയ്തുകൊണ്ട് പിരിയാം.